ദിവസവും മോദൽ സുന്നത്തോടൊരു സുഹൃത്താണത് വീട്ടിൽ നിസ്കരിക്കുന്ന
ചെയ്തിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ പതിവ് നിസ്കരിച്ചതായും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പതിവ് റക്അത്തിൽ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ല്ലോ
വണ്ടി തന്നെയല്ലോ ഇന്ന് മനുഷ്യർക്ക് ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ പണ്ഡിതനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യനായ കിട്ടി, അതാ സാധാരണക്കാരനാകാ. ഇമാം ഹസാനി തങ്ങളവിടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, സാധാരണക്കാരൻ ഒരു പണ്ഡിതനെ കണ്ടാൽ അവൻ തിരിച്ചു ചിന്തിക്കണം, ഒരു പക്ഷേ ഈ പണ്ഡിതൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് വിവരമെന്ന മഹത്വം ഉണ്ടല്ലോ, ആ വിവരത്തിന്റെ മഹത്വം കൊണ്ട് അപ്പേ നീ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്താലോ, എനിക്ക് വിവരവുമില്ല സൽക്കർമ്മവുമില്ല, എനിക്ക് നീ മാപ്പ് തന്നില്ലെങ്കിലോ. അതുകൊണ്ട് പണ്ഡിതന്മാരെ ആദരിക്കണമെന്ന ചിന്ത സാധാരണക്കാരന്റെ മനസ്സിലുണ്ടാകണം. ഒരു പണ്ഡിതനെയും ഒരു ഗ്രൂപ്പ് തിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംഘടന വ്യത്യാസം നോക്കിക്കൊണ്ടോ ഒരു പണ്ഡിതനെയും നിന്ദിക്കരുത്, ഒരു പണ്ഡിതനെയും ഇൻസൾട്ടാക്കരുത്. പണ്ഡിതന്മാർ ആദരിക്കപ്പെടേണ്ടവരാണ്, കാരണം അവരുടെ കയ്യിലുള്ള സ്വത്ത് എന്താണ്? അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത സ്വത്താണ്, നാഫിഅായ ഇൽമ് അതിന്റെ മിതങ്ങൾ വിതരണം ചെയ്ത സ്വത്താണ്. സുഹൃത്തുക്കളെ, ആ സ്വത്ത് കൈവശമുള്ളവരെ ആദരിക്കേണ്ടതുണ്ട്. അവർ അമ്പിയാക്കൾ അനന്തരക്കാരാണ്. അതേസമയം ഇമാം ഹസ്സാനി ഒന്നുകൂടി പറയാണ്, പ്രായമുള്ളവരെ കണ്ടാൽ അവർക്ക് ബഹുമാനം വേണം. കാരണം നീ ചിന്തിക്കണം, അദ്ദേഹത്തിനൊരു 70 വയസ്സുണ്ടല്ലോ, ഇദ്ദേഹം ഇപ്പോൾ മരിച്ചാൽ നിന്റെ മുന്നിലേക്ക് വരുമോ? അദ്ദേഹത്തിനൊരു 10-70 കൊല്ലത്തെ ജീവിതത്തിൽ ഒരു 10-60 കൊല്ലത്തെ വിവാദത്തിന്റെ സമ്പാദ്യം ഡ്യൂട്ടി നിർവഹിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനുണ്ടല്ലോ. ഇതാ എനിക്കൊരു വയസ്സ് 16 18 ഈ 18 വയസ്സുള്ള ഞാനും നിബന്ധിച്ചാൽ നീ എന്റെ പടച്ചത് വിവാദത്തിനല്ലേ, എന്റെ കയ്യിൽ ഡ്യൂട്ടി എടുത്തതൊന്നുമില്ലല്ലോ. അല്ലാ എന്നെക്കാൾ ബഹുമാനം പ്രായമുള്ളവനാണ്. എന്നാൽ പ്രായമുള്ളവൻ കുട്ടികളെ കണ്ടാലോ പ്രായമുള്ളവന്റെ മനസ്സിൽ തോന്നണം, പടച്ച റബ്ബേ ഈ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ എന്നെക്കാൾ നിന്റെ അടുക്കൽ അതാ അംഗീകാരമുള്ളവനായിരിക്കാം. കാരണം ഈ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇപ്പൊ മരിച്ചാൽ അദ്ദേഹത്തിന് 15 വയസ്സിലാണ് മതപരമായി പ്രായം തികയുന്നതെങ്കിൽ ആ 15 വയസ്സ് മുതൽ 3 കൊല്ലത്തെ തെറ്റുകൾ 3 കൊല്ലത്തെ കുറ്റങ്ങളല്ലേ അദ്ദേഹം പിന്നിലേക്ക് വരുന്നുള്ളൂ. 70 വയസ്സുള്ള ഞാനിപ്പോ മരിച്ചാൽ 15 വയസ്സിലാണ് എന്റെ പ്രായം തികഞ്ഞതെങ്കിൽ എനിക്ക് സുബ്ഹാനല്ലാഹ് 55 കൊല്ലത്തെ ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ച് നിന്നോട് കണക്ക് പറയേണ്ടതുണ്ടല്ലോ. ഒരുപക്ഷെ നിന്റെ അടുക്കൽ ആദരമുള്ളവനും അംഗീകാരമുള്ളവനും ഈ ചെറുപ്പക്കാരനാകാം. ഇസ്ലാം ആരെയും പിൻസട്ടാക്കാത്തത്, ആരെയും നിസ്സാരപ്പെടുത്താത്തത്, അമുസ്ലിമിനെ കണ്ടാവാൻ കാണുമ്പോ നീ ഞാൻ വലിയ ആളാണ്, ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ നരകത്തിലാണ്, അങ്ങനെയൊന്നും പിരിക്കാൻ പോകണ്ട. ഇവാനോട് വെച്ചാലേ സ്വർഗത്ത് കിടക്കും, ഇവാനില്ലാതെ വെച്ചാൽ സ്വർഗത്ത് കിടക്കൂല. പക്ഷേ ഒരു വിഷയമുണ്ട്, അതെന്താണ്? ആ മുസ്ലിം സഹോദരന് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്താലോ, അല്ലാഹിദായത്ത് കൊടുത്ത് സ്വർഗത്തിലെത്തിച്ചാലോ, അതേ സമയത്ത് നീ അംഗീകരിക്കണ്ട, ഞാൻ മുസ്ലിമല്ലേ, ഞാൻ സ്വർഗത്തിലാണ്. ചോദിക്കട്ടെ, മുസ്ലിമായ പലരും മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി ലോകത്തോട് വിട പറഞ്ഞവരില്ലേ? അല്ലാഹുവേ, ഈ പാതിര സമയത്ത് ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയ മോമിനികൾ മോമിനാത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ ബിസിനസ്സുകാർ ജോലിക്കാർ ഞങ്ങളെല്ലാം നിന്റെ അടിമകൾ, നീ ഈമാനിന്റെ വെളിച്ചം ഞങ്ങളെ നൽകി തന്നു, ആ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കാൻ നീ ഭാഗ്യം തരണേ. അമ്മ
ഇന്ത്യയിൽ സംഭവിച്ചേ ഫാരി ഫൈനി മിൻ റുബിയ വ മിന്നജബി
ചേരുന്നുണ്ട് ഒരാളുടെ കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഓ കാരണവൻ മകനേ യുവാക്കളെ
പക്ഷേ അല്ലാഹു റസൂലിനെ വിളിച്ചില്ലെങ്കിൽ ഒന്നുകൾ
വെട്ടിപ്പലപ്പെടുത്തി. അങ്ങനെ എത്ര തലകളാണ് നടത്തിയത്. വേറെ ഒരു സുഖാനന്ദ, ഒരു പാവപ്പെട്ട ആദിവാസി, അയാളാണ് എത്തോ ഭക്ഷണത്തിന് വിശ്രമിക്കുകയും ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെല്ലാവരും ഞെട്ടുകൊണ്ടാണ്. ഈ എന്തൊരു മൃഗീയതയാണ് ഒരു മനുഷ്യൻ നമുക്ക് പറയാൻ പറ്റും. അഥാസ്മരണത്തിൽ എല്ലാവർക്കും നല്ല വിചാരണ കുട്ടികളുടെ നിയമം കയ്യിലെടുക്കുക എന്നത് തീവ്രവാദമാണ്. തീവ്രവാദം നിർവഹിക്കും പട്ടാളത്തിൽ ചേരുന്നത് വിജയത്തിൽ ചേരുന്നത് തന്നെയല്ല അതിപ്രവാദം. അതൊരു രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് യുദ്ധം വേണ്ടി. അതൊരു യുദ്ധം എങ്ങനെയാണ്? 13 കൊല്ലം മക്കയിൽ ദിവസം രൂപത്തിന് ശേഷം ജീവിച്ചു. ആ 13 കൊല്ലവും കിരാതങ്ങൾ ശത്രുക്കൾ അഴിച്ചു വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചില്ല. 70-ൽ അധികം ആയത്തുകൾ കുറാനും കാണാം. ഓരോ പ്രതികരിക്കണ്ട, ക്ഷമിച്ചു നിന്നോളൂ, ക്ഷമിച്ചു നിന്നോളൂ. 70-ൽ അധികം ആയത്തുകൾ കാണാം. പിന്നെ മദീനയിൽ ചെന്നു. മദീനയുടെ ഭരണാധികാരിയായി ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നു. ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ സുരക്ഷിതമായി മുസ്ലിമീങ്ങൾ കഴിയുന്നു. വെറും മുസ്ലിമീങ്ങൾ മാത്രമല്ല, ജൂതന്മാരും കഴിയുന്നു, ക്രിസ്ത്യാനികളും കഴിയുന്നു. സർവമതക്കാർ ഇസ്ലാമിന്റെ തണലിൽ, നബി തങ്ങളുടെ തണലിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാജ്യത്ത് സുരക്ഷിതമായി കഴിയുന്നു. എല്ലാവർക്കും നീതി, എല്ലാവർക്കും സത്യം, എല്ലാവർക്കും പരാതി. നബിയോട് പറയാം, എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ഒരു ദിവസം അതാ ക്രിസ്ത്യാനികൾ വരുന്നു നബി നമ്മളെ മുന്നിൽ, വന്നിട്ട് പറയും ഞങ്ങളെ കൂടെ അത്ര ചെയ്ത് വന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു, വിടുന്നില്ല. അൻസാരികളിൽ പെട്ടൊരു ഷഹാബിയാണ് പിടിച്ചു വെച്ചത്. ഇവിടങ്ങളെ നേരത്തെ വിളിപ്പിക്കുന്നു, എന്താ സംഗതി ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ മകനാണ് ദീന്, എന്റെ മകനാണ് ദീൻ. അദ്ദേഹം നബിയെ തങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ്, തങ്ങൾ ഇസ്ലാമിലേക്ക് ആള് ക്ഷണിക്കുന്നതിന് മുമ്പ് ക്രിസ്തുമതത്തിൽ ചേർന്ന എന്റെ മകൻ, അങ്ങനെ ക്രിസ്ത്യാനിയായ എന്റെ മകൻ സെയ്ത്തന്നെയുള്ള ബിസിനസ്സിന് മദീനയിലേക്ക് വന്നതാണ്, ക്രിസ്ത്യാനികളുടെ കൂടെ വന്നതാണ്. ഞാൻ എന്റെ മകനോട് പറഞ്ഞു, ഓ മോനെ, ഇസ്ലാമാണ് സത്യം. ആ അർത്ഥത്തിലുള്ള വിധങ്ങളെ പിന്തുടർന്ന് നീയും മുസ്ലിമാകൂ. പോയ മുസ്ലിം ലീഗുകളുണ്ട്.
ആനന്ദത്തിൽ ഒരു സ്വാമിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വ്യക്തി അദ്ദേഹം പരിശുദ്ധ അബുസ്ലിമീങ്ങളെ കൊല്ലണമെന്നുണ്ടെന്ന് പറയുന്ന ഒരു പരാമർശം അദ്ദേഹം മറഞ്ഞിട്ട് ഞാൻ മാസങ്ങളോളം കാത്തിരുന്നു. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അതൊന്ന് വിശദീകരിച്ചെങ്കിൽ ഞാൻ ഇടപെടേണ്ടതില്ല എന്നു. പക്ഷെ ഒരാളും മറുപടി പറയാതെ വരുമ്പോ ഞാനതിന് വ്യക്തമായ മറുപടി പറഞ്ഞു. ആ മറുപടി പറയുമ്പോ ചതിച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ആദ്യം മുതൽ അവസാനം വരെ കേൾപ്പിച്ചു. എന്നിട്ട് ഞാനതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ പറയുന്നു, സൂഫി പണ്ഡിതന്മാരും അവരോട് മുസ്ലിമേക്കും വലിയ പെരുപ്പാട് ചേരുന്ന സൂഫി പണ്ഡിതനായത് കൊണ്ടാണ് അയാളത്തിന് കാണാനായി പോയിട്ടുണ്ട്. സൂഫി പണ്ഡിതല്ല ചേരും, ചേരും എല്ലാ സൂഫിയാക്കളെയും കഫറാക്കണം. ചെറാ സാധ്യതയില്ല, അയാളെ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആചാര്യനാണ്. അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞ് പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സംസാരം സോഷ്യൽ മീഡിയയിൽ ഒന്നുകൊണ്ടാണ് വലിയ വേളം ദർശിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞവര് എന്റെ വിളിപ്പ് കട്ടുപൊളിക്കാതെ ആദ്യം മുതൽ അവസാനം വരെ കേൾപ്പിച്ചിട്ട് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ശരി, ആ വിളിപ്പ് കുറിക്കുന്ന പരിപാടി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ പറഞ്ഞിട്ട് പിന്നെ കേൾക്കുന്ന ഖുർആനിന്റെ വാക്കാണ് ഔസൂബില്ലാഹി
വിഷയങ്ങളിൽ സംസ്കാര സംഘടനകളിൽ ഏറ്റവും എല്ലാവരും കണ്ണഞ്ചിക്ക് ഒരുമിക്കുന്നത്.
മാനസിക രോഗികളിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ പല വിഷമമുള്ളവരില് ആരോഗ്യത്തോടെ കിടന്നുറങ്ങാൻ നമുക്ക് കിടപ്പു സൗകര്യം തന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാർ സമാധാനത്തോടെ ശരിക്കും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, വലിയ പോക്കു വന്ന് വീഴുകയാണ്. അതുപോലെ പല ആത്മത്തിലും സങ്കടപ്പെടുകയാണ്. അല്ലാഹു നമുക്ക് സമാധാനം തന്നില്ലേ? സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ചെയ്യാത്ത തെറ്റി ഭർത്താവ് ചെയ്യാത്ത തെറ്റി ഭാര്യ അതാ
ഉണ്ടായ ഒരു സന്ദർഭം അറിയുന്ന സ്ഥലം ജനിച്ചിരിക്കുന്നു. വരുമ്പോ മനസ്സിലാക്കിയ സന്തോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ ക്രിയതാ ഞെക്കിപ്പിടിക്കും.
കൊടുക്കുന്നവൻ അങ്ങനെയുള്ള തടികൾക്ക് സ്വർഗം തയ്യാ. Some say